നമ്മളവിടെ താഴേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്. ആൽബർട്ട് ഏതാണ്ട് ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു കാഴ്ചയും ബോർഡുമാണ് ഇവിടെ കാണുന്നത്. ഇത്ര കാലം പ്ലാസ്റ്റിക്കിൽ നിന്ന് ജീവിക്കുമെന്ന് ഒരു പിടിയില്ല. പഞ്ചായത്തിലെ ആൾക്കാരെ, നിങ്ങൾ ഇത് നോക്കുക, അല്ലെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിങ്ങളിത് കാണുക. ഹലോ ഫ്രണ്ട്സ്, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ ഉള്ളത് ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറയിലാണ്. അങ്ങനെ പരുന്തുംപാറയിലേക്കുള്ള യാത്രയിലാണ്. പരുന്തുംപാറ പോകുന്ന വഴിയിൽ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട്, അല്ലെങ്കിൽ ചുറ്റും നല്ല വ്യൂ പോയിന്റുകളൊക്കെയാണ്. നമ്മൾ എവിടെ നിർത്തിയാലും നല്ല നല്ല കാഴ്ചകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇതേ പരുന്തുംപാറയിലേക്ക് എത്തി ചേരാൻ തുടങ്ങുന്നു. അപ്പൊ എന്റെ കൂട്ടത്തില് ഇന്ന് ഒരു പുതിയ ഒരാളാണ് എന്റെ കൂട്ടത്തിലുള്ളത്. നിങ്ങൾ ആരും എന്റെ വീഡിയോയിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആൽബർട്ട് എന്നാണ് പേര്, എന്റെ അനിയനാണ്. അപ്പം ദേ പുള്ളി അവധിക്ക് വന്നേക്കുന്നതാണ്, വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടി ലണ്ടനിൽ നിന്ന് എത്തിയേക്കുന്നതാണ്. അപ്പം ആൽബർട്ടിനെ നമുക്ക് പരിചയപ്പെടാം. ആൽബർട്ടെ, എങ്ങനെയുണ്ട് കേരളത്തിൽ വന്നിട്ട്? കേരളത്തിൽ വന്നിട്ട് നല്ല അടിപൊളി ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. ആണല്ലേ, വന്നപ്പോ തന്നെ നല്ല ചൂടും. വന്നപ്പോ തന്നെ ചെറിയൊരു ചൂടുണ്ട്, ചൂടിന്റെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഉണ്ട്, പക്ഷെ എന്നാലും അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊന്നും വിഷയമല്ല, ഇതൊന്നും തളർത്തുന്നില്ല നിന്നെ. ഇല്ല ഇല്ല, ഇത്രയും കാലം കൂടി വന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനിപ്പോ. അതെ, അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കറങ്ങാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ നിക്കുന്നത്. അപ്പൊ ഇവനിങ്ങനെ എക്സൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവന് എങ്ങോട്ടാ പോകണ്ടേന്ന് തന്നെ വിളിക്ക് പ്ലാനൊന്നും ഇല്ല, പക്ഷെ എന്നാ എല്ലായിടത്തും പോകണമെന്നാണ് ആഗ്രഹം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ദാണ്ട യാത്രകൾ തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള യാത്രകളിൽ ആൽബർട്ട് ഉണ്ടാകും കൂടുതല്. അപ്പം ഞാനും ആൽബർട്ടും, അല്ലെങ്കിൽ ഇനിയിപ്പോ ഫാമിലിയും കൂടെ ജോയിൻ ചെയ്യും. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയുള്ള കുറച്ച് യാത്രകളൊക്കെ ആയിരിക്കും ഇനി വരുന്ന വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിന്റെ തുടക്കമായിട്ട് ഇതേ ഞങ്ങൾ ഫസ്റ്റ് പരുന്തുംപാറ ട്രിപ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ തന്നെ ഓൾമോസ്റ്റ് എത്തിച്ചേരാറായിട്ടുണ്ട്. നമ്മുടെ ചുറ്റും നല്ല ഗ്രീനറികളൊക്കെയാണ് കാണാനായിട്ടുള്ളത്. ആൽബർട്ടെ, അപ്പം ലണ്ടനിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. ലണ്ടനിൽ എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ യാത്രകളും അവിടുത്തെ യാത്രാ രീതികളൊക്കെ ഒന്ന് പറയോ. ലണ്ടനില് യാത്രകൾ വളരെ ചുരുക്കമാണ്, പക്ഷെ നമുക്ക് സമയം ഒരു ബിസി ലൈഫാണ് അവിടെ. നമ്മള് അപ്പൊ നമ്മള് സമയം കിട്ടുന്ന സമയങ്ങളിൽ, ഓഫ് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്. അതുപോലെ ഞാൻ ഈ ഇടയ്ക്ക് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സ്കോട്ട്ലാൻഡ് ഒക്കെ ഒന്ന് കറങ്ങി. സ്കോട്ട്ലാൻഡ് എങ്ങനെയുണ്ട്? ടെറൈൻ ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇടുക്കി ഒക്കെ പോലെയാണോ സ്കോട്ട്ലാൻഡ്? സ്കോട്ട്ലാൻഡ് ഏകദേശം നമ്മൾ ഇടുക്കി പോലത്തെ ഒരു ക്ലൈമറ്റ് ആണ്. ഹിൽ ഏരിയ ആണ്, ഫുള്ള് ഹിൽ ഏരിയകളും ഫുള്ള് ഗ്രീനറി ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഫുള്ള്. അവിടെ എന്നാ കൃഷികളൊക്കെയാണ് സ്കോട്ട്ലാൻഡ് സൈഡിലൊക്കെ ഉള്ളത്? സ്കോട്ട്ലാൻഡിലെ കൃഷി രീതികൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കത്തിയില്ല. ഞങ്ങള് പോയത് ഒരു സീ സൈഡിലാണ്. പോയത് സീ സൈഡ് ആയിരുന്നല്ലേ. അപ്പം അവിടെ വലിയ കൃഷിയായിട്ട് എന്താണ് ഇപ്പൊ നമുക്ക് വലിയ ബീച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആസ്വദിച്ച് തിരിച്ചു പോരുമായിരിക്കും. ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പോയത് ഓൾഡ് മാൻ സ്റ്റോർ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് പോയത്. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ എന്തായിരുന്നു? അവിടുത്തെ കാഴ്ചകൾ എന്ന് വെച്ചാല് ഒരു നമുക്ക് ട്രെക്ക് ചെയ്ത് കേറി പോകുന്ന ഒരു വലിയൊരു ഹിൽ ഏരിയ ആണ്. ഹിൽ ഏരിയ ആണ്. അപ്പൊ നമ്മളിപ്പോ വന്നേക്കുന്ന ഈ പരുന്തുംപാറ ഒരു ഹിൽ ഏരിയ ആണ്. തന്നെയാണ് അവിടെയും. അതാണ്, പക്ഷെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ഒരു ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സമയം ആയതുകൊണ്ട് അധികം പച്ചപ്പൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഒരു നല്ലൊരു മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും നല്ല പച്ചപ്പൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം തന്നെ. അതെ, പരുന്തുംപാറയിലേക്ക് എത്തിയിട്ടുണ്ട്. പരുന്തുംപാറ അടുക്കുമ്പോ തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ മാറി. നമ്മൾ കേറി വന്ന വഴിയിൽ നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞെങ്കിൽ ഇപ്പൊ നമുക്ക് മൊട്ടക്കുന്ന് പോലത്തെയുള്ള കാഴ്ചകളാണ് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വരുന്ന വഴിയിൽ നമുക്ക് ഇവിടെ ഒരു ഏരിയയിലായിട്ട് നമുക്ക് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഷോപ്പുകളൊക്കെ നമുക്ക് സൈഡുകളിലൊക്കെ കാണാം. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ പർച്ചേസിനും, അല്ലെങ്കിൽ നമുക്ക് വരുന്ന യാത്രയുടെ ഇടയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വരുന്ന ഒരു സമയം ഒരു ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ വെയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാവുന്നതാണ്. പക്ഷെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഉച്ച സമയം ആയതുകൊണ്ട് അല്പം വെയിലൊക്കെ ഉണ്ടെങ്കിലും, പിന്നെ ഇവിടുത്തെ ഒരു ഹിൽ ഏരിയ ആയതുകൊണ്ട് അതിന്റെ ഒരു തണുപ്പും അവിടുത്തെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുപോകാവുന്നതാണ്. സാധാരണ ഇവിടെ വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൺസൂൺ സമയത്തൊക്കെയാ വരുന്നതെങ്കിൽ നല്ല ഗ്രീനറിയും അല്ലെങ്കിൽ മഞ്ഞിൽ മൂടിയ ക്ലൈമറ്റൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഇപ്പൊ വരുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ഒരു മരുഭൂമിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ട ഒരു ക്ലൈമറ്റ് ആണ് കിട്ടുന്നത്. പരുന്തുംപാറയുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ദാണ്ട സൈഡിൽ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്താണ്ട് നമ്മൾ പാറയുടെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു പുൽമേടാണ്, അതായത് നമ്മളൊരു മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പുൽമേട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രീനറി ആയിട്ടുള്ള വ്യൂ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മളിപ്പോ വന്നിരിക്കുന്നത് മഴക്കാലം ഒന്നും അല്ലാത്തതുകൊണ്ട്
എല്ലാം ഉണങ്ങി വരണ്ട കിടക്കുവാണ്. കുറെ സ്ഥലത്ത് തീയൊക്കെ ഇട്ടിട്ട് അധികം തീപിടുത്തം ഒന്നും വരാതിരിക്കാനുള്ള അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള തീയൊക്കെ ഇട്ട് എല്ലാം ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ സമയത്ത് പോലും നമ്മൾ നട്ടുച്ചയ്ക്കാണ് നിൽക്കുന്നത്, നട്ടുച്ചയ്ക്ക് പോലും അല്പം പോലും ചൂടില്ലാത്ത ഒരു ക്ലൈമറ്റാണ്. നമുക്ക് എപ്പോൾ ഇത് ഓപ്പണായിട്ട് ഒരു കുട പോലും ഇല്ലാണ്ട് നമുക്ക് കറങ്ങി നടക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ്. അധികം ചൂട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ? ഇല്ല, ചൂട് തീരെ ഫീൽ ചെയ്യുന്നില്ല. മൊത്തം ഒരു ഭയങ്കര കാറ്റാണ് ഇവിടെ, നമ്മളെ പറത്തിക്കൊണ്ടു പോകുന്ന ടൈപ്പ് ഒരു കാറ്റാണ് ഇവിടെ ഉള്ളത്. അതാണ് നല്ല ഇടിവെട്ട് കാറ്റ്, നല്ല കാറ്റൊക്കെ അടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലം തന്നെ. അപ്പൊ ഒരു ഈവനിങ് സമയത്തോടെയാ വരുന്നെങ്കിൽ അടിപൊളി. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ പുതുതായിട്ട് കാണാൻ കഴിഞ്ഞൊരു കാഴ്ചയാണ്. ഇവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ട് ഉണ്ടാക്കിയ റിസോർട്ടുകളാണ് നമ്മൾ ഈ താഴെ കാണുന്നതൊക്കെ. അപ്പോൾ ഈ റിസോർട്ടിൻ്റെയൊക്കെ ഇരുപോശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു സൂയിസൈഡ് പോയിന്റ് പോലത്തെ ഒരു സ്ഥലത്താണ് ഈ റിസോർട്ടൊക്കെ ഇരിക്കുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകളും അതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക്, ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഹണിമൂൺ ട്രിപ്പിനൊക്കെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഇതുപോലെ മനോഹരമായിട്ടുള്ള സ്റ്റേയ്സ് ഒരുപാട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ വരുന്നവരെ ഇതുപോലെ സ്റ്റേ ഒക്കെ ട്രൈ ചെയ്യുക, ഈവനിങ് സൺസെറ്റൊക്കെ ഇതുപോലെ സ്റ്റേയിൽ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് വേണം പോകാനായിട്ട്. പരുന്തുംപാറയുടെ മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു കാഴ്ചയും ബോർഡുമാണ് ഇവിടെ കാണുന്നത്. വെൽക്കം ടു പരുന്തുംപാറ. വേസ്റ്റ് ഇടാനുള്ള സ്ഥലം ഇത് ഇവിടെ അല്ല, വേസ്റ്റ് ഇടാനുള്ള സ്ഥലം, ഇതൊക്കെ സൂക്ഷിക്കണം അടുത്ത ജനറേഷന് വേണ്ടി എന്ന് എഴുതി വെച്ചേക്കുക പീരുമേട് ഗ്രാമപഞ്ചായത്ത്. എന്നിട്ട് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ പരുന്തുംപാറയുടെ മുകളിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു വഴിയൊക്കെ കാണാം. അതായത് ഇവിടെ ഫെൻസിങ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വരുന്ന ടൂറിസ്റ്റുകൾക്ക് നടന്നു വരാനായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ടിയുള്ള വഴികളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഫെൻസിൻ്റെ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പാറയൊക്കെ കാണാൻ കഴിയുന്നതാണ്. തൊട്ട് താഴെ ആൾക്കാരൊക്കെ പോയിരിക്കുന്ന ആ പാറ നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പോൾ ഇവിടുന്ന് നടന്ന് നമുക്ക് ആ പാറയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയാണ് ഈ ഫെൻസിങ് ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഫെൻസിങ്ങിൻ്റെ കാര്യമൊക്കെ അടിപൊളിയാണ്. എല്ലാം ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ എങ്ങനെ ഉണ്ട് ആൽബർട്ടെ? വ്യൂ അതിമനോഹരമായിട്ടുള്ള വ്യൂ. അതിമനോഹരം, എന്തായാലും ബാക്കിയൊക്കെ അടിപൊളിയായി. അവിടെ പോയി താഴെയൊക്കെ പ്ലാസ്റ്റിക് വിറക്കി ഇങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പൊ പീരുമേട് ഗ്രാമപഞ്ചായത്ത് ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ചെയ്തിരിക്കുന്ന ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്, അതിനോട് അതിനൊക്കെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. പക്ഷെ ഇതിന്റെ താഴെ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് വിറക്കാനായിട്ടോ, അതെ അതിന് അതെ, അത് വളരെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കിട്ടുന്നത്. താഴോട്ട് നോക്കുമ്പോൾ നല്ലൊരു വാലി സൈഡും അല്ലെങ്കിൽ നല്ലൊരു സൺസെറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ ആ സൺസെറ്റിൻ്റെ ആ ഭംഗിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളും സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ കാണാൻ കഴിഞ്ഞ ആലോട്ടെ, രണ്ടല്ലൊക്കെ ആണെങ്കിൽ അവരെ പിടിച്ച് ജയിലിടുമല്ലോ. അപ്പൊ തന്നെ ഉറപ്പായിട്ടും ഓൺ ദ സ്പോട്ടിൽ ഫൈൻ ആയിരിക്കും കിട്ടുന്ന അവർക്ക്. അതാണ് ആ സിസ്റ്റം, എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല? മിനിമം ഒരു ഒരു വേസ്റ്റ് ബാസ്കറ്റെങ്കിലും വെക്കേണ്ടതായിരുന്നല്ലേ. ഒന്നുമില്ല, അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. എന്തായാലും പീരുമേട് പഞ്ചായത്തിലെ ആൾക്കാരെ, നിങ്ങൾ ഇത് നോക്കുക, അല്ലെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഇത് കാണുക. ഈ പ്ലാസ്റ്റിക് എല്ലാം ഇട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പറ്റുമെങ്കിൽ ഒരു ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഇവിടെ വെക്കുക. വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ താല്പര്യമുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്കെങ്കിലും അതവിടെ ഇടാൻ തോന്നട്ടെ. കാരണം വലിച്ചെറിയുന്നവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ വേസ്റ്റ് ഇടാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ കറങ്ങി നടക്കുകയാണ്. പുള്ളി പ്ലാസ്റ്റിക് ഒക്കെ തിന്ന് ചില്ലി നടക്കുന്ന പശുവാണ്. എത്ര കാലം പ്ലാസ്റ്റിക് തിന്ന് ജീവിക്കുമെന്ന് ഒരു പിടിയില്ല. ഏയ് പ്ലാസ്റ്റിക് തിന്ന പുല്ലൊന്നും ഇല്ല, ഈ സ്ഥലം വിട്ടു. അപ്പോൾ നേരെ താഴെ കണ്ട ഇവിടെ ഈ പാറയെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ നിന്നാണ് നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പാറ. അപ്പോൾ ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അല്പം ട്രെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആൽബർട്ടാണ്ട് ട്രെക്ക് ചെയ്ത് വയ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങി ഇതേ താഴെ എത്തിയിട്ടുണ്ട്. ആൽബർട്ട് എങ്ങനെയുണ്ട് ട്രക്കിംഗ് റൂട്ടൊക്കെ? ട്രക്കിംഗ് സ്ഥലമൊക്കെ അടിപൊളിയാണ്, പക്ഷേ കുറച്ച് ഇപ്പം ഡ്രൈ ആയി കിടക്കുന്ന കാരണം ഉണ്ട്. അപ്പോൾ വരുന്നവർ പ്രോപ്പറായിട്ടുള്ള ട്രക്കിംഗ് ഷൂസൊക്കെ ഇട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ട്രക്കിംഗ് ഒക്കെ.
കാരണം നടന്നു പോകുന്ന വഴികൾ കുറച്ചുകൂടെ സ്ലിപ്പറിയാണ്. അപ്പോൾ നമ്മളൊരു മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും. കാരണം ഇവിടെ പുല്ലേലൊക്കെ പിടിച്ചും അല്ലെങ്കിൽ നമുക്ക് ഈ മണ്ണൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ നനഞ്ഞ് കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടും. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉണങ്ങിക്കിടക്കുന്ന നല്ല പൊടിയൊക്കെ ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ പൊടിമണലെ ചവിട്ടിയാൽ തന്നെ നമ്മൾ തെന്നി താഴെ എത്തുന്നതാണ്. പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവർക്കൊക്കെ വളരെയധികം എൻജോയബിളായിട്ട് തോന്നുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ പരുന്തുംപാറ. അപ്പം ഇടുക്കി ജില്ലയിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുമളി റൂട്ടിൽ വരുന്ന ആൾക്കാർ ഇവരൊക്കെ മറക്കാതെ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണിത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ കാറ്റും ഇവിടുത്തെ ആ വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരം. ഒരു സൈഡിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകം, അത്രയും അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന നമ്മൾ അറിയേയില്ല. ഈ ഒരു ഈവനിങ് സമയത്താണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ ആ ഒരു തണുത്ത കാറ്റും അതൊക്കെ ആസ്വദിച്ച് നമുക്ക് എത്ര സമയം വേണേൽ ചിലവഴിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് പരുന്തുംപാറ. ട്രെക്ക് ചെയ്ത് പാതി ദൂരം എത്തിയിട്ടുണ്ട്. പാതി ദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാറയുടെ മെയിൻ ഇവിടുത്തെ പരുന്തുംപാറ എന്ന് പറഞ്ഞാൽ ആ പാറയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പാറ നമുക്ക് ക്ലോസ് റേഞ്ചിൽ കാണാം. അപ്പോൾ ഈ പാറയിലേക്ക് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ട്രക്കിങ്ങിലെ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇനി നമ്മൾ ആ പാറയിലോട്ട് നടക്കുന്ന സ്ഥലം. അപ്പോൾ ആ നടക്കുന്ന സ്ഥലം നമ്മൾ വളരെ സേഫായിട്ട് വളരെ സ്ലോ ആയിട്ട് വേണം നടക്കാനായിട്ട്. അങ്ങനെ നടന്നാലേ ഉള്ളൂ നമുക്ക് വളരെ സേഫായിട്ട് ആ പാറയുടെ മുകളിൽ എത്തിച്ചേർന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആൽബർട്ട് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആൽബർട്ടിനോട് പ്രത്യേകം പറയുവാണ്, ലണ്ടനിലെ പോലെ അല്ല ഇവിടെ പോകുന്നത്, വളരെ സൂക്ഷിച്ച് വേണം. കാരണം നമ്മളവിടെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ മുകളിൽ മാത്രമേ ഉള്ളൂ, താഴത്തേക്ക് ഇല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ ഇറങ്ങാനായിട്ട്, വളരെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. കാരണം ഒരു സ്റ്റെപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ നമ്മൾ കൊക്കയിൽ വീഴും, ആൾ പടായി. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ എന്തായാലും പക്ഷെ നമുക്ക് അതിന്റെ ടോപ്പിൽ പോയുള്ള വ്യൂ അതിമനോഹരമായിരിക്കും. നമ്മളൊരു കറക്റ്റ് ഒരു കല്ലിലല്ലേ? ആ അതാണ്, ആ വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മൾ വന്നത് അതിന് തന്നെയല്ലേ. അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാറപ്പുറത്ത് ചുമ്മാ ഇരിക്കാന്നേ ഉള്ളൂ. പാറപ്പുറത്ത് പറഞ്ഞാൽ ഈ പുൽമേട്ട് ചുമ്മാ സമയം കളയാന്നേ ഉള്ളൂ. പക്ഷെ ഈ പാറയുടെ മുകളിൽ ഇരുന്ന് അവിടുന്ന് നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് കാലൊക്കെ ഇട്ടിരുന്നിട്ടുള്ള ആ കാഴ്ചയും ഇവിടുത്തെ അവിടെ നിന്നുള്ള ആ കാറ്റൊക്കെ അടിക്കുക, അതൊക്കെയാണ്, അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ. അവിടെ കണ്ടു പക്ഷെ കുറച്ച് ഡേഞ്ചർ ആണ് തോന്നുന്നു അങ്ങോട്ട് ഇറങ്ങുന്നത്. കുറച്ച് ഡേഞ്ചർ പതുക്കെ സ്ലോ ആയിട്ട് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ അവിടെ. അതെ, ഫാമിലി ആയിട്ട് വരുന്നവർ അവിടെ ഇറങ്ങാൻ പോകാറില്ല. കാരണം ഒരുപാട് ഫാമിലി ആയിട്ട് വന്ന ആൾക്കാരെ നമ്മൾ മുകളിൽ കണ്ടു, അവരാരും താഴേക്ക് വന്നിട്ടില്ല. പിന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടെ ചുറുചുറുക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഇനിയുള്ള ട്രക്കിങ് അപ്പൊ മുമ്പോട്ടുള്ള കാഴ്ചകൾ നമ്മൾ ആസ്വദിക്കുമല്ലേ? അതെ അതെ, ഉറപ്പായിട്ടും അതിന്റെ അറ്റത്ത് പോയിട്ട് തിരിച്ചു പോകുള്ളൂ. അതാണ്, അപ്പൊ നമ്മൾ മുമ്പോട്ടുള്ള ട്രക്കിംഗ് തുടരുവാണ്. നമ്മൾ എന്തായാലും പാറയുടെ ടോപ്പ് കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ റൂട്ടിലാണ് ഇറങ്ങി വന്നത്. നമ്മളിവിടെ താഴെ വരെ എത്തി. തൊട്ട് താഴെ നമുക്ക് പോകേണ്ട പാറ നമുക്ക് കാണാം. അപ്പം നമ്മൾ മേളിയിൽ കണ്ട റിസോർട്ടിലേക്ക് പോകാനുള്ള വഴിയും ഇവിടെ നിന്നാണ്. അപ്പോൾ പാറയിലേക്ക് ഇറങ്ങുന്ന വഴി ഇത് ഇവിടെ തൊട്ടടുത്ത് ഇതിലേ നമുക്ക് റിസോർട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അവിടെ താഴേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്. ആൽബർട്ട് ഏതാണ്ട് ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, ഞാനും ഇറങ്ങാൻ പോവാണ്. വളരെ കെയർഫുള്ളായിട്ട് ഇറങ്ങണം കേട്ടോ. ഇനി അങ്ങോട്ട് കുത്തനെ ഉള്ള ഇറക്കമാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ. ഇവിടെ കടന്നു കിട്ടി കഴിഞ്ഞാൽ പിന്നെ കയറ്റോ, നമുക്ക് വിഷയമില്ല. പ്രോപ്പറായിട്ടുള്ള ട്രക്കിംഗ് ഷൂ ഉണ്ടായിരുന്ന സീനില്ലായിരുന്നു. ഇതിപ്പോ നിന്റെ ഷൂ സാധാ മറ്റേ സ്പോർട്സ് ഷൂ ആയിപ്പോയി. പക്ഷെ നിരങ്ങി ഇറങ്ങുന്നവർക്ക് ഇതൊന്നും വിഷയമില്ല, ഷൂ ഇല്ലേലും കുഴപ്പമില്ല. അങ്ങനെയാണ് ആൽബർട്ട് ഫൈനലി ഇറങ്ങിയിട്ടുണ്ട്. കേറിക്കോ, അതൊക്കെ കേറാന്ന്. ഇങ്ങനെ നമ്മൾ നടന്ന് പാറയുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്.
ഇവിടെ നല്ല ഇടിവെട്ട് കാറ്റാണ്, നല്ല അടിപൊളി കാറ്റ്. കാറ്റൊക്കെ അടിച്ച് നമുക്ക് ഇവിടെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ. ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിലെ കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ല. ഇവിടെ നല്ല വൈഡ് വ്യൂ ആണ്. അതായത് നമുക്ക് ഇവിടുത്തെ ഒരു മൗണ്ടൻ റേഞ്ച് മുഴുവൻ നമുക്ക് ഒറ്റയടിക്ക് കാണാവുന്ന ഒരു വ്യൂ ആണ്. പിന്നെ നമ്മൾ നിൽക്കുന്നത് തന്നെ ഒരു സൂയിസൈഡ് പോയിന്റിലാണ്. ഇവിടുന്ന് താഴേക്ക് നമുക്ക് സൂയിസൈഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ സൂയിസൈഡ് ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടി ഇത് ഓപ്പൺ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ലാതെ ചുമ്മാ വരുന്ന കാണാൻ വരുന്നവർക്ക് വേണ്ടി ഇത് ഓൾവേസ് ഓപ്പൺ ആണ്. എല്ലാ ദിവസവും നമുക്ക് വരാം. എന്താണൊരു ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ്? നല്ല ഒരു രക്ഷയില്ല. കാറ്റെന്നാണ്, ഇവിടുത്തെ കാറ്റിനെയാണ് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പൊരി വെയിലത്ത് പോലും നല്ല കാറ്റാണ് നമുക്ക് കിട്ടുന്നത്. ആ കാറ്റൊക്കെ ആസ്വദിച്ച് ഇത് എൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അടിപൊളി വ്യൂ ആണ്. അതായത് ഇത്രയും ഓപ്പൺ വ്യൂവിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് കാലൊക്കെ ഇതാണ്ട് ഇത് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നമുക്കൊരു ഫ്രീ ബേർഡിനെ പോലെ ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാവുന്നതാണ്. ഒരു ഈവനിങ് സമയം കൂടെ ആണെങ്കിൽ പൊളിച്ചു ഒന്നും പറയാനില്ല, ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. അതെ അതെ അതെ, നമ്മൾ വന്ന സമയം പക്ഷേ ഒരു കുറച്ച് വെയിലുണ്ട്, പക്ഷെ എന്നാലും നല്ല കാറ്റുള്ളത് കാരണം അതൊന്നും നമുക്കൊരു ക്ഷീണമൊന്നും തീരെ ഫീൽ ചെയ്യുന്നില്ല. ഇത്രയും ദൂരം ട്രെക്ക് ചെയ്തിട്ട് പോലും ഒരു തുള്ളി പോലും അടുപ്പില്ലാത്ത ഒരു സ്ഥലം തന്നെയാണിത്. കാരണം ആ കാറ്റ് നമുക്കിവിടെ ഉള്ളതുകൊണ്ട് നമ്മളെ ഒട്ടും വേർക്കാൻ സമ്മതിക്കില്ല. വേർപ്പില്ലാണ്ട് അല്ലെങ്കിൽ ആ വേർപ്പോ ചൂടോ ഒന്നുമില്ലാണ്ട് നമുക്ക് ഇവിടെ വരാം, എത്തിച്ചേരാം. അതായത് കൊച്ചു കുട്ടികൾക്ക് പോലും എത്തിച്ചേരാം. ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വരെ ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. ഇത്ര വലിയ പാടുള്ള ഏരിയ ഒന്നും അല്ല. പിന്നെ ഒരു മഴക്കാലമാണെങ്കിൽ മാത്രം ഒരല്പം സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ പരുന്തുംപാറയുടെ ആ ഏറ്റവും ടോപ്പിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് താഴെ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമാണ് കാണുന്നത്. ഇപ്പം മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടം അത്ര ആക്റ്റീവ് അല്ല. എങ്കിൽ പോലും നമുക്ക് ഇപ്പോഴും ഇത്ര ദൂരത്ത് നോക്കുമ്പോഴും വെള്ളം ഒഴുകുന്ന ആ കാഴ്ച കാണാൻ കഴിയും. ആ വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. പിന്നെ ഇവിടെ നോക്കുമ്പോഴത്തേക്കും നല്ല ഗ്രീനറി ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അത്ര ഗ്രീനറി അല്ല. അപ്പോൾ നല്ലൊരു ഉണങ്ങിയ ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീനറി ആയിട്ടുള്ള വ്യൂ ആണ്. നല്ല ഗ്രീൻ, നമുക്ക് നല്ല രസമാണ് നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട്. ഈ പച്ചപ്പും ഈ കാറ്റൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയുകയില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇത് ആൽബർട്ട് ഇത് തൊട്ടടുത്തുണ്ട്. ഞാനിതാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടുത്തെ കാറ്റൊക്കെ ആസ്വദിക്കുന്നു. നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് തിരിച്ചിറങ്ങാനായിട്ടുള്ള പ്ലാനാണ്. തിരിച്ചു പോകുന്നത് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക്. കയറിയ പോലെ അത്രയും കഷ്ടപ്പാടൊന്നും ഇല്ല തിരിച്ചു പോകാനായിട്ട്. തിരിച്ച് ഇതിലന്നെ കയറുമല്ലേ? ഇതിലേ കയറണോ അതോ ഇതിലേ കയറണോ എന്നാണ് കൺഫ്യൂഷൻ. ഇത് ഞാൻ കയറി കാണിച്ചു തരാം. ഇത് പിടിച്ച് യെസ് നോക്കിയോ. യെസ് ഓ മൈ ഗോഡ്. പരുന്തുംപാറയുടെ മുകളിൽ വന്നപ്പോഴത്തേക്കും ദേ ജയി ചേച്ചിയൊക്കെ ഉണ്ട്. ജയി ചേച്ചിന് ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മാഗിയൊക്കെ ഉണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. ഞാനൊരു നല്ലൊരു കാന്താരിയൊക്കെ ഇട്ട നാരങ്ങാവെള്ളം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഈ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു തണുത്ത നാരങ്ങാവെള്ളം കുടിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ. പിന്നെ നമുക്ക് ചേച്ചിയോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ചേച്ചി, ഈ പരുന്തുംപാറ എന്നുള്ള പേര് വരാനായിട്ടുള്ള കാരണം എന്നായിരുന്നു? അത് താഴെ ഒരു പാറയുണ്ട്, പറന്ന് പോലെ സൈക്കിൾ ഒരു പാറയുണ്ട്. ആ പാറ ഇവിടെ വന്ന ആൾക്കാർ കാണാൻ പറ്റുന്നില്ല. പരുന്തുംപാറ എന്ന് പറഞ്ഞു. പരുന്തുംപാറ അപ്പൊ ഇതിനു മുമ്പ് വേറൊരു പേരല്ലേ? വരയാട്ടുമുട്ട. വരയാട്ടുമുട്ട എന്നായിരുന്നു ഇതിന്റെ നേരത്തെ പേര്. ഇപ്പം ഇങ്ങനെ വന്ന് പരുന്തുംപാറ എന്നുള്ള പുതിയ പേരിലേക്ക് വന്നു. വന്നു മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു, വഴിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ പരന്ത സൈസിലുള്ള പാറ കണ്ടപ്പോ ഇവിടെ റോഡാക്കി വരാൻ തുടങ്ങി. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. ഏത് സമയത്താണ് ആൾക്കാർ കൂടുതൽ വരുന്നത്? കൂടുതൽ വരുന്നത് വൈകുന്നേരം രാവിലെ ആ ഒരു സമയത്തായിരിക്കും കൂടുതൽ ആൾക്കാർ വരുന്നത്. പിന്നെ ഇവിടുന്ന് ഈ പോകുന്ന റോഡ് നേരെ എങ്ങോട്ടാ പോകുന്നത്? അത് വണ്ടിപ്പെരിയാറ്. അപ്പൊ ഇവര് വണ്ടി പോകുന്ന നമുക്ക് നമ്മുടെ പേഴ്സണൽ വണ്ടി ആയിട്ടൊക്കെ പോകാൻ പറ്റുമോ അങ്ങോട്ട്? മെയിൻ റോഡാണല്ലേ. ഇപ്പൊ കുറച്ച് നന്നാക്കിക്കൊണ്ടിരിക്കുക ആണ്. ആ അപ്പൊ ചേച്ചിയുടെ കട വന്നു കഴിഞ്ഞ് കഴിഞ്ഞാ ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഈ മാഗിയും പിന്നെ വേറെ എന്നാ ഉള്ളേ? ബ്രെഡ് ഓംലേറ്റ്, മാഗി, പരിപ്പ് വട, ഉഴുന്നവട, പിന്നെ ഉള്ളിവട എല്ലാം ഉണ്ട്. മുട്ട കൊച്ചി, ഏത്തക്കാപ്പം എല്ലാം. വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം റെഡി ആകുമല്ലേ? ഇവിടെ തന്നെ ഉണ്ടാക്കുവാണോ ചേച്ചി ഇതെല്ലാം? ഉണ്ടാക്കുക. അപ്പൊ വൈകുന്നേരം എത്ര മണി വരെ ചേച്ചി ഇവിടെ കാണും?
ഏഴര മണി വരെ കാണും. എത്ര മണി വരെ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് കേറി വരാം? അങ്ങനെയൊന്നുമില്ല, എപ്പോ വേണേ വരാം അല്ലേ? എപ്പോ വേണേലും വരാം, എപ്പോ വേണേലും പോകാം. നിങ്ങളെ പോലെയുള്ള പിള്ളേർ ഇവിടെ വന്ന് ടെന്റ് അടിച്ചിരിക്കും, ടെന്റ് ഒക്കെ അടിച്ച് താമസിക്കും. അതായത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ടെന്റ് അടിച്ച് ഇവിടെ വേണമെങ്കിൽ ഒരു രാത്രി താമസിക്കാനുള്ള ഒരു ചാൻസ് വരെ ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ എന്തായാലും ചേച്ചിയെ കണ്ട് വളരെ സന്തോഷം, അല്ലെങ്കിൽ ഈ പഴയ പേരൊന്നും നമുക്ക് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും വളരെ നന്ദി. ഇവിടുത്തെ എൻജോയ്മെന്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതേ ഞങ്ങൾ മുകളിലെത്തി. ആൽബർട്ടിനോടൊന്ന് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ആൽബർട്ടിന്റെ എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പതിയെ പതിയെ നിർത്തി സ്ഥലങ്ങളൊക്കെ കണ്ട് റെസ്റ്റ് ചെയ്താണ് പോയത്. അതായത് പക്ക സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അത് കാരണം നമുക്ക് ടയർനെസ്സോ അങ്ങനെ ക്ഷീണോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് അതിന് കാരണം. കാരണം ഇവിടുത്തെ തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മൾ വിയർക്കുന്നുമില്ല. അതുകൊണ്ട് ആ വിയർപ്പ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ സമയം പോകുന്നത് അറിയില്ല. കാരണം നമുക്ക് ഈ മൗണ്ടൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, നമ്മളങ്ങ് മയങ്ങിപ്പോകും. നമ്മൾ ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയയില്ല. ഫാമിലിയായിട്ട് വരുന്ന ആൾക്കാർ അല്ലെ ഫ്രണ്ട്സായിട്ടൊക്കെ വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ലൊക്കേഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും വരാൻ പറ്റിയ സ്ഥലം തന്നെയല്ലേ? ഇനിയും വരാൻ പറ്റിയ സ്ഥലം. നമുക്ക് ഇനിയും പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറഞ്ഞത്, അടുത്ത തവണ വരുമ്പോൾ ഫാമിലി ആയിട്ട് വരണം. എന്നാൽ അവരും കൂടെ എൻജോയ് ചെയ്യട്ടെ. കാരണം അവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം. ഒരു ഈവനിങ് ടൈമിലും കൂടെ നമ്മൾ വരുന്നെങ്കിൽ ഉണ്ടല്ലോ അതിമനോഹരമായിരിക്കും. ചെറിയ തണുത്ത കാറ്റ് ഒരു ഈവനിങ്ങിൽ, ഇപ്പൊ കുറച്ച് നമുക്ക് ചെറിയ വെയിലുള്ളത് കാരണം നമുക്ക് കുറച്ചൊരു ദാഹത്തിന് ചെറിയൊരു പ്രശ്നം വരും. ഒരു വെള്ളം കൈ കരുതുവാണേൽ അതിൻ്റെയും വിഷയമില്ല. കയ്യിൽ എപ്പോഴും നമ്മളൊരു ട്രെക്കിങ്ങിന് പോകുമ്പോൾ മിനിമം നമ്മുടെ കയ്യിൽ അല്പം വെള്ളം കരുതേണ്ടത് നിർബന്ധമാണ് കേട്ടോ. അത് മസ്റ്റാണ്. അതാണ് നമ്മളത് ഫോർഗെറ്റ്, നമ്മൾ കാറിൽ വെച്ച് മറന്നെടുക്കാനായിട്ട്. അതാണ് ഞങ്ങളത് മറന്നുപോയി, പക്ഷേ നിങ്ങൾ മറക്കരുത്. അപ്പോൾ എന്തായാലും വരുന്നവരെ വെള്ളമൊക്കെ കയ്യിൽ ക്യാരി ചെയ്ത് വരിക. അതുകൊണ്ട് ഒരു ക്ഷീണവും നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല, നിങ്ങൾ എൻജോയ് ചെയ്യും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ മൗണ്ടൻസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന്, അല്ലെങ്കിൽ ട്രെക്കിങ്ങും ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കണ്ടിട്ടില്ലാത്തവർ അവർ വരട്ടെ, കാണട്ടെ, അവരും എൻജോയ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തി വെക്കുക അല്ലേ? അതെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ബൈ.